നമസ്കാരം. വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റവ ദോശ. സാധാരണ ദോശയൊക്കെ നമ്മളതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്ത ശേഷമാണ് അത് ചുട്ടെടുക്കുന്നത്. എന്നാൽ റവ ദോശ അങ്ങനെയല്ല, അതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഗായ്സ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് റവ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ, ഞാനിവിടെ പാക്കറ്റിൽ വരുന്ന റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ്റ്റഡ് അല്ലാത്ത റവ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് അരിപ്പൊടി. റവ എത്ര എടുത്തോ അത്രയും തന്നെ അരിപ്പൊടി. ഇതും ഞാൻ റോസ്റ്റഡ് റൈസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി ഉപയോഗിക്കരുത്, അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് മൈദ, ഒരു ചെറിയ സവോള വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. വലിയ സവോളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. അല്പം കറിവേപ്പില വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. കുറച്ച് ഏറെ മല്ലിയില ചോപ്പ് ചെയ്തത്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂൺ തൈര്, ഇതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, 1 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 15-20 മിനിറ്റ് നേരം ഇത് മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് ഇതിലുള്ള റവ വെള്ളം അബ്സോർബ് ചെയ്ത് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി മാറും. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ്സ് ആയി. റവ അരിപ്പൊടിയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് ഈ ബാറ്റർ അല്പം തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കണം. നിങ്ങൾ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചതെങ്കിൽ അത്രയും വെള്ളം ചേർക്കണമെന്നില്ല, അല്പം കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിപ്പോൾ ഇതിൽ ടോട്ടൽ 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. റവ ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. മോരും വെള്ളമൊക്കെ പോലെ നല്ലപോലെ ലൂസായിരിക്കണം. ദോശ ചൂടുന്നതിനായി നമുക്കൊരു പാൻ ചൂടാക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദോശ ചൂടുന്നതിന് മുമ്പ് ഈ പാൻ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ടാവണം. സാധാരണ ദോശകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിതിലേക്ക് മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി തവി ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഒരു സ്റ്റീൽ ടംബ്ലർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓരോ പ്രാവശ്യവും ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കോരി വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ റവ മുഴുവൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കും. ഇനി അല്പം മാവെടുത്ത് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ആദ്യം റൗണ്ടിൽ ഒഴിക്കുക, അതിനുശേഷം സെൻറ്ററിലൊക്കെ ഫില്ല് ചെയ്യുക. റവ ദോശ ഇതുപോലെ നെറ്റ് പോലാണ് ചെയ്യുന്നത്, എല്ലാ ഹോൾസും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് തീ ഹൈ ഫ്ലെയിമിലും പാൻ നല്ല ചൂടിലുമായിരിക്കണം. പിന്നീട് മാവ് ഒഴിച്ച ശേഷം തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യുക. ഇതുപോലെ ദോശയുടെ മുകളിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അല്പം നെയ്യ് പുരട്ടിക്കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. റവദോശയിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് സാധാരണ ദോശയേക്കാൾ കുക്ക് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. ഏകദേശം ഒരു 5-6 മിനിറ്റ്സ് ടൈം ആവശ്യമാണ്. അത്രയും ടൈം എടുത്ത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് മറച്ചിടേണ്ട ആവശ്യമില്ല. റവദോശ അത്യാവശ്യം ക്രിസ്പി ആയിട്ടായിരിക്കും കിട്ടുന്നത്. എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീ അല്പം കുറച്ച് വെച്ച് കൂടുതൽ സമയമെടുത്ത് കുക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുക്കാം. റവദോശ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ മാവ് ഉപയോഗിച്ച് മീഡിയം സൈസിലുള്ള ഇതുപോലെ 9 റവദോശകൾ ഉണ്ടാക്കാൻ പറ്റും. റവദോശ മറ്റ് ദോശകൾ പോലെ തന്നെ ചട്നിക്കും സാമ്പാറിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ഇൻഗ്രീഡിയൻസും ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തടക്കമെൻ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.